ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് തന്നെയാണ് മുളക് ബജി എങ്ങനെ തട്ടുകട സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്നാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്സാണ് ഇടയ്ക്കിടെ മൂപ്പര് കൊണ്ടുവരുന്നതാണ് ഇത് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് ഇതെങ്ങനെ തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കാം എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ മുളകെടുത്ത് ഈ അറ്റത്ത് നിന്ന് നമ്മളിതെങ്ങനെ കട്ട് ചെയ്യുക ഈ ആ ഒരു ഈ ഒരു നെട്ടല്ലേ നെട്ട് തന്നെയല്ലേ പറയാം ആ നെട്ട് ആവശ്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ചിലർ ചെറുതാക്കിയിട്ട് 4 പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ആ ഒരു ഭംഗി കിട്ടുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 2 കപ്പ് കടലപ്പൊടിയാണ് പിന്നെ അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അടുത്തത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇനി അല്പം പെരിഞ്ചീരകപ്പൊടിയും അല്പം അതായത് 1/4 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുക ഇത് ഓപ്ഷണലാണ് ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർക്കുക ഇത് 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ ലൂസാക്കരുത് കാരണം ആ മുളകിൽ പിടിക്കാതാവും അപ്പം നന്നായിട്ടൊരു ഒരു ഏകദേശം ഒരു തിക്ക് ഉണ്ടായിക്കോട്ടെ ഇതിലേക്ക് ഞാൻ വേറൊന്നും കൂടി ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ മീൻസ് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ആ മാവിന് കുറച്ചൊരു എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് അപ്പം അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഏകദേശം മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അത് ഇട്ട് കൊടുക്കുക ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര എളുപ്പമാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഇനി നമുക്ക് അതിലേക്കുള്ള ചട്നി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം ചട്നിക്ക് ആവശ്യമായത് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട് ഈ വിനാഗിരിക്ക് പകരം നമുക്ക് നാരങ്ങനീരും ആഡ് ചെയ്യാം കേട്ടോ ഇതൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അല്പം ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് അല്പം ചൂടാക്കിയിട്ടുള്ള ഓയിലാണ് കാരണം ഈ മുളകിൻ്റെ പച്ചച്ചോയ മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് അല്പം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് അത് നല്ല ടേസ്റ്റാട്ടോ ഈ ഉള്ളിയും മുളകും കഴിക്കുമ്പോൾ
പിന്നെ ഇതാ ഇപ്പോൾ ഒരു ഡ്രൈ പരുവത്തിലാണ് ആയത്. അപ്പം അതിലേക്ക് ലൂസാക്കാൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓവർ വെള്ളമൊന്നും ഒഴിക്കരുതേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ലൂസാക്കി എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഓയിൽ ചൂടാക്കി ഒഴിച്ചിട്ടുള്ളത്. അത് ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ലായിരുന്നു. അതും കൂടി ഞാൻ അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും.